നീ എന്താ ഈ പറയുന്നത്? ചെയ്താ തീരാത്ത ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വരാൻ താമസിക്കുന്നത്? ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താൽ ആരോഗ്യം എന്താവും? ആ ഇങ്ങനെ ജോലി ചെയ്തെങ്കിലേ എന്റെ ലക്ഷ്യം നിറവേറും. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. നീ എന്നെ സ്നേഹിച്ചുവെന്ന തെറ്റിന് നിന്റെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയവരാണ് നിന്റെ ബന്ധുക്കൾ. അവർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാനെല്ലാം മറന്ന് ജോലി ചെയ്തേ പറ്റൂ. ഈ വാടക വീടിന് പകരം നമുക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം. ഞാൻ സ്വപ്നം കാണുന്നൊരു ഭാവി ഉണ്ടാകണം. എല്ലാം നടക്കണമെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലായി. രമേ ഹലോ. ആ ഞാൻ ചന്ദ്രശേഖരനാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ വാച്ച്മാനാ. നാളെ ഓഡിറ്റിംഗിന് കൊടുക്കാനുള്ള ഫയലുകൾ വീട്ടിൽ എത്തിക്കാമെന്ന് മാനേജർ പറഞ്ഞിരുന്നു. ഇതുവരെ കണ്ടില്ലല്ലോ. അയാൾ ഉണ്ടോ അവിടെ? അദ്ദേഹം 5 മണിക്കേ പോയി. വേറെ ആരുണ്ടോ അവിടെ? അക്കൗണ്ടന്റ് ജെയിൻ സാർ ഉണ്ട്. വിളിക്കണോ? വേണ്ട, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ശരി മുതലാളി. എന്താ ചെയ്യത്? ഇത്ര രാത്രിയായിട്ടും വീട്ടിൽ പോകാറായില്ലേ? 2 ആഴ്ചയായി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യാണ് സാർ. ഈ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ടാ. ഏതായാലും ജയൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി. ഇപ്പൊ വീട്ടിൽ പോയിക്കോളൂ. എനിക്ക് ഇനി ഇപ്പൊ ബസ് കിട്ടില്ല സാർ. ഓ അത് സാരമില്ല, ഞാൻ കൊണ്ട് വിട്ടുതരാം. വരും. ഞാൻ വരട്ടെ ജയൻ? വരണം സാർ. വീട്ടിലൊന്ന് കയറിട്ട് പോവാം. അയ്യോ ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവാം. സാർ ആദ്യമായിട്ട് വരികയല്ലേ, ഒന്ന് കയറിട്ട് പോവാം. എങ്കിൽ ശരി. സാർ ഇതാണ് എന്റെ ഭാര്യ. നമസ്കാരം. നമസ്കാരം. വരൂ സാർ, ഇങ്ങോട്ടിരിക്കാം സാർ. താങ്ക് യു. ഞാൻ പോയി കാപ്പി എടുക്കാം. അയ്യോ എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. ഈ അർദ്ധരാത്രിയിൽ സാറിന് ബുദ്ധിമുട്ടിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. വിഷമം തോന്നുന്നു എനിക്കാ. ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് ജയനെ വീട്ടിൽ വരാൻ പോലും സമയം തരാതെ ജോലി ചെയ്യിച്ചത്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേട്ടോ. സാരമില്ല സാർ. അല്ല ഇവിടെ കൂട്ടരാരുമില്ലേ? ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും മുകളിലാണ് താമസം. അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രമേ, ജോലിക്കാരന് ബസ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരു മുതലാളി ലോകത്തുണ്ടോ? അതാണ് ചന്ദ്രശേഖരൻ മുതലാളി. പുള്ളിക്കാരന് തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസമേ ഇല്ല. ചുമ്മാ വാരി അടിച്ച് നിൽക്കാതെ വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കൂ. എനിക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാനേജറാക്കി വെച്ചാണ് മിസ്റ്റർ നായർ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ശമ്പളം വാങ്ങിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം ജോലിക്കാര്യത്തിലും കാണിക്കണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം സാർ. നിങ്ങൾക്ക് ലജ്ജയില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ? നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോഴും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതാണ് മിസ്റ്റർ ഞാൻ. നിങ്ങളെപ്പോലെയുള്ളവരെ ഇനിയും ഈ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ എന്റെ കമ്പനി ഇൻകം ടാക്സ് കൊണ്ടുപോകും. കണക്കെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സാർ. നിങ്ങളാണോ കണക്കെല്ലാം ശരിയാക്കിയത്? എല്ലാം ഈ ജയന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്? ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കാമായിരുന്നു. സാർ ദയവ് ചെയ്ത് കഴിവൊക്കെ മറക്കണം. ഇനിയാ എന്റെ ഉത്തരവാദിത്വം. ഇനിയും നിങ്ങൾ ഈ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഫീൽഡ് ഓഫീസറായി മാത്രം ജോലി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. യു ക്യാൻ ഗോ. മിസ്റ്റർ ജയൻ
ഇന്നു മുതൽ ഈ ഓഫീസിന്റെ മാനേജർ നിങ്ങളാണ്. അയ്യോ സർ, ഞാൻ ഒബേ മൈ ഓർഡേഴ്സ്. ബെസ്റ്റ് വിഷസ്. ദമേ ദമേ ഏട്ടാ, ഈ സ്കൂട്ടർ ഏതാണ്? ഇത് എനിക്ക് ചന്ദ്രശേഖരൻ സാർ മേടിച്ചു തന്നു. ഫ്രീയായിട്ടോ? ആ, ഞാനിപ്പോ ആരാണെന്ന് എനിക്കറിയാവോ? കമ്പനിയുടെ മാനേജരാ. മാനേജരാ? നേരാണ് ഏട്ടാ. അതെ, എല്ലാം പറയാം. നീ വാ. ആ, നീ വേഗം ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വാഹനമാണ്. നമുക്ക് ഈവനിങ് സാർ. കുട്ടപ്പ മുതലാളിയോടെ ഈ ഫയലൊന്ന് പിടിക്കാനുണ്ട്. ജയൻ സാർ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, മുതലാളിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എവിടെ? മേൽ വന്നാട്ടെ. ജയം വന്നോ. ഇന്ന് രാവിലെ എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദനയും ബോധക്കേടും ഉണ്ടായി. ഡോക്ടർ ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോകണോ? ഏ, ഒന്നും വേണ്ട. ഓവർ സ്റ്റേയും കൊണ്ടുണ്ടായതാണ്. ഞാനിപ്പോ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. ഏതായാലും കുറച്ച് ദിവസത്തെ റെസ്റ്റ് എടുക്കണം. ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ? രണ്ട് ഷിപ്പിൽ ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. നാലഞ്ച് ദിവസം ഞാൻ ഹാർബറിൽ ഉണ്ടായേ പറ്റൂ. ഏതായാലും ഈ നിലയിൽ യാത്ര ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നാ ഞാൻ വരട്ടെ. ഈവനിങ്ങിൽ ഒന്നുകൂടി വരാം. മാത്യു, ഡോക്ടർ ഡ്രോപ്പ് ചെയ്യൂ. ഹാർബറിലേക്ക് പ്രസാദം അയക്കാം സാർ. അയാളെ പോലൊരു യൂസ്ലെസ് ഈ ലോകത്തുണ്ടോ? എനിക്ക് പകരം ഒരാൾ പോകുന്നെങ്കിൽ അത് ജയൻ തന്നെ പോണം. ഞാനോ? അതെ, ജയൻ പോയില്ലെങ്കിൽ ഡോക്ടർ അറിയാതെ ഞാൻ തന്നെ പോകും. അയ്യോ, അത് വേണ്ട സർ, ഞാൻ പോവാം. സാർ ഈ കാശൊന്ന് കൊടുത്തോട്ടെ. എൽസി! എന്താ പിച്ച മോളെ? ഞാൻ ഹാർബർ വരെ പോവുക. ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞേ വരും. ഈ കാശ് വെച്ചു. ആ മോളെ, അത് ഞങ്ങളുടെ പുതിയ മാനേജരാ, ജയൻ സാർ. സാറേ, ഇതെന്റെ മോള് എൽസി. ഞാൻ വരട്ടെ മോളെ. ഞാനൊരു മില്യണറാണെന്ന് കരുതി. എനിക്ക് ഇല്ല, എനിക്കതിൽ പരാതിയില്ല സർ. രമ പരാതി പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? നന്ദി രമേ. എന്റെ ഓഫീസിലുള്ള മുഴുവൻ ജോലിക്കാരുടെയും സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തുകൊണ്ടാണ് വെറും അക്കൗണ്ടന്റ് ആയിരുന്ന ജയനെ പ്രമോട്ട് ചെയ്ത് ഞാൻ മാനേജരാക്കിയത്. ജയൻ തിരിച്ചു വന്നാൽ എന്റെ കമ്പനിയും ഞാൻ ജയനെ ഏൽപ്പിക്കാൻ പോവുക. എല്ലാം രമയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. സന്തോഷത്തിന് വേണ്ടി? ആ അതെ, രമയെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം മുതൽ എന്റെ മനസ്സ് മോഹിക്കാൻ തുടങ്ങിയതാ. ഈ രാത്രി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഞാനും രമയും തമ്മിലുള്ള ബന്ധവും
ജയന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയും ഏറ്റവും വലിയ രഹസ്യമായിരിക്കും. രമേ, താനെന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ? എന്നെ തനിക്ക് കാഴ്ചവെച്ച് സ്ഥാനമാനങ്ങൾ നേടാൻ നടക്കുന്നവരല്ലേ? പതുക്കെ പറയണം, ഞാനിപ്പോ മുകളിലുള്ളവരെ മുഴുവൻ വിളിച്ചു കൂട്ടും. ചതിക്കരുത്, ഞാൻ പോയേക്കാം. രമേ, ഈ വിവരം ജയൻ അറിയിക്കരുത്. തന്നോട് പോകാനാണ് പറഞ്ഞത്. എനിക്കൊരു ആവശ്യം പറ്റി ക്ഷമിക്കുന്നത്. സോറി.